ഹലോ, വെൽക്കം ബാക്ക്. എല്ലാവർക്കും സുഖമാണോ? ഞാനിന്ന് വന്നിരിക്കുന്നത് ഒരു ഹോം റെമഡി ആയിട്ടാണ്. ചില വീടുകളിലെങ്കിലും നമുക്ക് പാറ്റശല്യം ഉണ്ടാവാറുണ്ടല്ലേ, അപ്പോൾ അതിനെ കൺട്രോൾ ചെയ്യാനുള്ള ഒരു ഹോം റെമഡിയാണ് ഞാൻ ഇന്ന് ചെയ്യാൻ പോകുന്നത്. ഇതിനാവശ്യമായിട്ടുള്ള സാധനങ്ങൾ: ഒരു ബോയിൽഡ് എഗ്ഗ്, ബോയിൽഡ് എഗ്ഗിൻ്റെ ഉണ്ണിയാണ് നമുക്ക് വേണ്ടത്. പിന്നെ വേണ്ടത് പാലാണ്. പാല് തിളപ്പിക്കാത്ത പാലാണ് ഇവിടെ എടുത്തിരിക്കുന്നത്. പിന്നെ ബോറിക് ആസിഡ് പൗഡർ. ബോറിക് ആസിഡ് പൗഡർ ഓൾമോസ്റ്റ് എല്ലാ ഗ്രോസറീസിലും അവൈലബിൾ ആണ്. അപ്പോൾ നമുക്കിതെങ്ങനെ ഉണ്ടാക്കുന്നതെന്ന് നോക്കാം. ആദ്യം ഞാൻ പറഞ്ഞ പോലെ മുട്ടയുടെ ഉണ്ണി എടുത്തിട്ടുണ്ട്. ഇത് നന്നായിട്ട് ആദ്യം സ്മാഷ് ചെയ്യാം. പിന്നെ എപ്പോഴും ബെറ്റർ ഒരു ഗ്ലൗസ് യൂസ് ചെയ്തിട്ട് ചെയ്തോളൂ കേട്ടോ, അതാകുമ്പോൾ കയ്യിലൊന്നും ആകുകയില്ല. അപ്പം ഇത് ഞാനിങ്ങനെ നന്നായിട്ട് സ്മാഷ് ചെയ്യുകയാണ്. ചെയ്തിട്ടുണ്ട്. ഇനി അതിനകത്തോട്ടേക്ക് പാൽ ആഡ് ചെയ്ത് കൊടുക്കണം. ഞാൻ കുറച്ച് പാൽ ആഡ് ചെയ്യുന്നുണ്ട്. ഇതിനെ നന്നായിട്ട് മിക്സ് ചെയ്യണം. ഇതിപ്പം പാലും മുട്ടയും കൂടെ നന്നായിട്ട് മിക്സ് ആയിട്ടുണ്ട്. ഇത് നോക്കുമ്പോൾ തന്നെ നമുക്കറിയാം മുട്ടയൊക്കെ നന്നായിട്ട് ബ്രേക്ക് ആയിട്ടുണ്ട്. ഇപ്പം ഈ പാലും മുട്ടയും മിക്സ് ചെയ്തതിനകത്തോട്ടേക്ക് നമ്മൾ ആഡ് ചെയ്യാൻ പോകുന്ന ബോറിക് ആസിഡാണ്. സോ ഞാനിതാ ബോറിക് ആസിഡ് ഇതിനകത്തോട്ടേക്ക് ആഡ് ചെയ്യുകയാണ്. കുറച്ചധികം ബോറിക് ആസിഡ് വേണം കേട്ടോ. ഓക്കെ, ഇനി നമുക്കിത് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കാം. ചെറിയ ചെറിയ ബോൾസ് ആക്കി മാറ്റണം. അപ്പോൾ ഇതാ കുറച്ച് എമൗണ്ട് എടുത്തിട്ട് ഇതാ നന്നായിട്ട് ഇങ്ങനെ റൗണ്ടാക്കി റൗണ്ടാക്കി എടുക്കണം. ഓക്കെ, ഇപ്പം ഞങ്ങൾ എപ്പോഴും വെക്കുന്ന എങ്ങനെയാന്ന് വെച്ചാൽ ടിഷ്യൂവിൻ്റെ മേലെ വെക്കുക. കാരണം അത് എടുത്തു കളയാൻ വേണ്ടി ഈസിയാണ്. പിന്നെ ഇതൊരു 1 വീക്ക് ഒക്കെ കഴിയുമ്പോൾ, സോ ഇതുപോലെ ചെറിയ ബൗൾസ് ആക്കിയിട്ട് ഞങ്ങൾ ഇതുപോലെ ടിഷ്യൂവിലോട്ടേക്ക് മാറ്റും. അപ്പോൾ ഇത് എവിടെയാണ് വെക്കേണ്ടതെന്ന് വെച്ചാൽ മോസ്റ്റ്ലി കോക്ക്രോച്ചസ് വരുന്ന സ്ഥലങ്ങളിൽ അതിൻ്റെ കോർണേഴ്സിലായിട്ട് വെക്കണം. ഫോർ എക്സാമ്പിൾ കിച്ചണിലാണെങ്കിൽ കിച്ചണിൻ്റെ എല്ലാ കോർണറുകളിലും വെക്കുക. അല്ലെങ്കിൽ ഫ്രിഡ്ജിൻ്റെ സൈഡിലൊക്കെ കോക്ക്രോച്ചസ് ഒക്കെ വരാൻ ചാൻസസ് ഉണ്ട്. പിന്നെ അല്ലെങ്കിൽ വേസ്റ്റ് ഇട്ട് വെക്കുന്ന സൈഡിലൊക്കെ കോക്ക്രോച്ച് വരാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ അതിൻ്റെ അടുത്തായിട്ട് കുറച്ച് കോർണേഴ്സിലായിട്ട് ഇതുപോലെ കുറച്ച് ബോൾ ടിഷ്യൂലാക്കി വെച്ചാൽ മതി. ഇത് വെച്ച ശേഷം ഒരു 1-2 ദിവസത്തേക്ക് കോക്ക്രോച്ചിനൊക്കെ നമുക്ക് പുറത്ത് കാണാൻ പറ്റും. പിന്നെ കോക്ക്രോച്ചിൻ്റെ കൗണ്ടിലൊരു ഡ്രാസ്റ്റിക് ചേഞ്ച് ഉണ്ടാകും കേട്ടോ. ഇത് ആക്ച്വലി ഞങ്ങളുടെ ഒരു ഫ്രണ്ട് പറഞ്ഞതാണ്. അവരും ട്രൈ ചെയ്ത റിസൾട്ട് ഉണ്ട്, ഞങ്ങളും ട്രൈ ചെയ്ത റിസൾട്ട് ഉണ്ട്. അതുകൊണ്ടാണ് ഞാനിത് ഷെയർ ചെയ്യാമെന്ന് വിചാരിച്ചത്. പിന്നെ ഈ ഒരു മിക്സ് കോക്ക്രോച്ചസിൻ്റെ എണ്ണമൊക്കെ ഭയങ്കര കൂടുതലാണെങ്കിൽ ഈ ഒരു മിക്സ് മന്ത്ലി വൺസ് അങ്ങനെ ചെയ്യുവാണെങ്കിൽ നല്ല ബെറ്റർ റിസൾട്ട് കിട്ടും കേട്ടോ. അപ്പം എല്ലാവരും ഈ ഹോം റെമഡി ഒന്ന് ട്രൈ ചെയ്ത് നോക്കൂ. താങ്ക്സ് ഫോർ വാച്ചിങ്.